പിഎസ്സി ബ്രാന്നിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ മാസത്തിലെ അവസാന കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെപ്റ്റംബർ 30 കറണ്ട് അഫയേഴ്സ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ മാസം കഴിഞ്ഞു കഴിഞ്ഞാലും ആ മാസത്തിലെ എം സി ക്യു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ 2021 സെപ്റ്റംബർ മാസത്തിലെ എം സി ക്യു ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ജനുവരി മുതൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അപ്പോൾ അതിൽ ഓഗസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എം സി ക്യു വീഡിയോയുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ എല്ലാ എം സി ക്യു വീഡിയോ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്ലേലിസ്റ്റും നിങ്ങൾ കാണണം. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഡെയിലി ബേസിസിൽ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക് മാത്രം ആണ് എം സി ക്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ നോക്കാം. 29th ഫിബ ഏഷ്യ കപ്പ് വനിതാ ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് വേദി ജോർദാനാണ്. ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2021 വേദിയാണ് ഖത്തർ. വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ സെപ്റ്റംബർ 17 2021 സെപ്റ്റംബർ മാസം അന്തരിച്ച താണു പത്മനാഭൻ ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ഓർത്തു വയ്ക്കുക. അദ്ദേഹം ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം മലയാളി ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായാണ് ജോനാസ് ഗാർ സ്റ്റോർ ഈ അടുത്ത് ചുമതലയേറ്റത്? അപ്പോൾ നോർവേയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ജോനാസ് ഗാർ സ്റ്റോർ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇതിൽ ആദ്യ ചോദ്യം ഇതാണ്, 2021 വിദ്യാഭ്യാസ ഗവേഷണത്തിനുള്ള ഇദാൻ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വനിത ആരാണ്? അപ്പോൾ 2021 വിദ്യാഭ്യാസ ഗവേഷണത്തിനുള്ള ഇദാൻ പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ലഭിച്ച ഇന്ത്യൻ വനിതയാണ് രുക്മിണി ബാനർജി. അപ്പോൾ ഓർത്തു നോക്കുക, ഇദാൻ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരിയായിട്ടുള്ള വനിതയാണ് രുക്മിണി ബാനർജി എന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് വ്യക്തികൾക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് രണ്ട് കാറ്റഗറിയിലാണ് ഇദാൻ പ്രൈസ് നൽകുന്നത്. അതിൽ രണ്ട് കാറ്റഗറിയിൽ ഒരാൾ ഇന്ത്യക്കാരി ആയതുകൊണ്ടാണ് ആ ഒരു ചോദ്യം എടുത്തത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളായിട്ടൊന്ന് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ 2021 ഈദാൻ പ്രൈസ് ലോറിയേറ്റ്സ് ആണ്. എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് വിഭാഗത്തിലാണ് രുക്മിണി ബാനർജി, ഡോക്ടർ രുക്മിണി ബാനർജിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ റിസർച്ചിന് പ്രൊഫസർ എറിക് എ ഹനുഷെക്കിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇതിൽ ഇന്ത്യക്കാരി ആയതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ 2021 ഈദാൻ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരിയാണ് രുക്മിണി ബാനർജി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ രണ്ട് വ്യക്തികളെ പറഞ്ഞു, അതിൽ ഇന്ത്യക്കാരിയായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. അപ്പോൾ ഈദാൻ പ്രൈസ്, അപ്പോൾ ഈദാൻ പ്രൈസിൻ്റെ സമ്മാനത്തുക എന്ന് പറഞ്ഞത് ഈ രണ്ട് കാറ്റഗറിയിലും ഒരേ സമ്മാനത്തുകയാണ്. ഏകദേശം 3.9 million US dollar വരുന്നത് അതിൻ്റെ സമ്മാനത്തുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഈദാൻ പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ റിസർച്ചും ഈദാൻ പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ വിദ്യാഭ്യാസ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ഒരു സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു രുക്മിണി ബാനർജി ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ, ഇപ്പോൾ പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ സിഇഒ ആണ്. നിലവിലെ സിഇഒ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ രുക്മിണി ബാനർജി. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഈദാൻ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി പറയാനുള്ളത് ഈദാൻ പ്രൈസിനെ കുറിച്ചാണ്. അപ്പോൾ ഈദാൻ പ്രൈസ് നൽകുന്നത് വിദ്യാഭ്യാസ ഗവേഷണത്തിലുള്ള വികസനങ്ങൾക്കും സംഭാവനകൾക്കുമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ഡോക്ടർ ചാൾസ് ചെൻ ഈദനാണ്. അപ്പോൾ ഓർത്തു നോക്കുക, ഡോക്ടർ ചാൾസ് ചെൻ ഈദൻ ഈ വ്യക്തിയാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത്.
അപ്പോൾ ഈ ഒരു പുരസ്കാരം 2016 മുതലാണ് നൽകാൻ തുടങ്ങിയത്. ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഈഡൻ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വനിതയാണ് രുക്മിണി ബാനർജി. അടുത്ത ചോദ്യം, 2021 വർഷം അന്തരിച്ച റോജർ ഹണ്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഫുട്ബോളാണ്. അപ്പോൾ റോജർ ഹണ്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഈ അടുത്താണ് അദ്ദേഹം അന്തരിച്ചത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ റോജർ ഹണ്ട് ഫുട്ബോൾ താരമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ 1966 ഇംഗ്ലണ്ട് ലോകകപ്പ് ഫുട്ബോൾ ജയിച്ച ടീമിൽ അംഗമായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇംഗ്ലണ്ട് ഫുട്ബോൾ താരമാണെന്ന് ഓർത്ത് നോക്കാം. 1966 ഇംഗ്ലണ്ടിൽ ലോകകപ്പ് നേടിക്കൊടുത്ത ടീമിലെ അംഗമാണ്. അതുപോലെ തന്നെ ഫുട്ബോൾ ക്ലബായിട്ടുള്ള ലിവർപൂളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവർപൂളിലെ ഒരു മികച്ച ഗോൾ സ്കോറർ കൂടിയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള റോജർ ഹണ്ട് എന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ അദ്ദേഹം ഈ വർഷം 2021 സെപ്റ്റംബർ മാസമാണ് അന്തരിച്ചത്. അടുത്ത ചോദ്യം, 2020 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ ചെയർപേഴ്സൺ ആണ്. ഇപ്പോൾ 2020 ഇനി വരാൻ പോകുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജൂറി പാനലുണ്ട്. ആ പാനലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഓപ്ഷൻ സി സുഹാസിനിയാണ്. അപ്പോൾ സിനിമാ നടിയും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള സുഹാസിനിയാണ് 2020 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ ചെയർപേഴ്സൺ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അപ്പോൾ എന്തായാലും പുരസ്കാരം നൽകിയിട്ടില്ല. അപ്പോൾ ഒക്ടോബർ മാസം ആദ്യ വാരമായിരിക്കും പുരസ്കാരം നൽകുക. അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുക്കേണ്ട ഒരു ജൂറി പാനലിൻ്റെ ചെയർപേഴ്സൺ ആണ് സുഹാസിനി എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ സുഹാസിനിയാണ് അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നോക്കേണ്ടത്, അപ്പോൾ ഏകദേശം 80 സിനിമകൾ ഇപ്രാവശ്യം എൻട്രി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചെറിയൊരു മാറ്റം ഈ ഒരു ഘടനയിൽ വരുത്തിയിട്ടുണ്ട്. അത് എൻട്രികളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ വിധിനിർണയ സംവിധാനം, ദ്വിതല സംവിധാനം, ഇപ്പോൾ രണ്ട് തലത്തിലാണ് ഇതിൻ്റെ ജൂറി നിർണയ സംവിധാനം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ദേശീയ അവാർഡ് മാതൃകയിലാണ് ഇപ്പോൾ രണ്ട് തരം ജൂറികൾ സംസ്ഥാന അവാർഡിൽ ഒരു സിനിമയെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സിസ്റ്റം സംസ്ഥാന അവാർഡിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള ആദ്യ അവാർഡ് കൂടിയാണ് ഇതെന്ന് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ ഇനി നൽകാൻ പോകുന്ന അവാർഡ് 51-ാമത് ചലച്ചിത്ര പുരസ്കാരമാണെന്ന് കൂടി ഓർത്ത് നോക്കുക. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് നോക്കണം. ഇനി നമുക്ക് റിവിഷൻ, ഒരു റിവിഷനിലേക്ക് നമുക്ക് പോകാം. 50-ാമത് ചലച്ചിത്ര പുരസ്കാരം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ 50-ാമത് ചലച്ചിത്ര പുരസ്കാരം ചോദിച്ചേക്കാം. അതുകൊണ്ട് ഒന്ന് പെട്ടെന്നൊന്ന് അവാർഡുകളൊക്കെ നോക്കാം. അപ്പോൾ 50-ാമത് ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടൻ സുരാജ് വെഞ്ഞാറമ്മൂടാണെന്ന് ഓർത്ത് നോക്കുക. മികച്ച നടി കനി കുസുതിയാണ്. മികച്ച ചലച്ചിത്രം വാസന്തിയാണ്. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച കുട്ടികളുടെ ചിത്രം നാനിയാണ്. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ്. ഗായകൻ നജീം അർഷാദും ഗായിക മധുശ്രീ നാരായണനാണ്. ഇത്രയും കാര്യങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ടതായതുകൊണ്ട് എന്തായാലും ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇനി വരുന്നത് കലാമൂല്യമുള്ള ചിത്രം. ഇപ്പോൾ നവാഗത സംവിധായകൻ രതീഷ് പൊതുവാളാണ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ സംവിധായകൻ. അപ്പോൾ കലാമൂല്യമുള്ള ചിത്രം, ജനപ്രിയ ചിത്രം, ആ ഒരു ചോദ്യം PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് ആണ് 50-ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അപ്പോൾ സ്വഭാവ നടൻ ഫഹദ് ഫാസിലും സ്വഭാവ നടി സ്വാസ്തിക വിജയും. ഇത്രയാണ് അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 50-ാമത്തെ അവാർഡ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈയടുത്ത് ഭൗമസൂചിക പദവി ലഭിച്ച സോജത് മെഹന്തി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഈയടുത്താണ് സോജത് മെഹന്തിക്ക് GI ടാഗ് ലഭിച്ചത്. അത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. ഉത്തരം രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനിലെ ഒരു മെഹന്തി ടൈപ്പാണ് സോജത് മെഹന്തി. അപ്പോൾ അതിനാണിപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ റീജിയനിലുള്ള ആ ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു ടൈപ്പ് മെഹന്തി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനാണ് GI ടാഗ് നൽകുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ ഒരു സോജത് മെഹന്തി എന്ന് പറഞ്ഞ ഒരു ഇതിനാണ് ഇപ്പോൾ GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ സോജത് മെഹന്തി, അപ്പോൾ അത് സോജത് മെഹന്തി എന്ന് പറഞ്ഞത് രാജസ്ഥാനിലെ ഒരു സോജത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവിടെയുള്ള ഒരു മെഹന്തി ലീവ്സ്, മെഹന്തി ലീവ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകതമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് രാജസ്ഥാൻ്റെ ഫാക്റ്റുകൾ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം. ഇപ്പോൾ സ്റ്റേറ്റ് ഫാക്റ്റുകൾ നോക്കാം. ഇപ്പോൾ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണെന്ന് ഓർത്തു വെക്കുക. ഗവർണർ നിലവിൽ കൽരാജ് മിശ്രയാണ്. തലസ്ഥാനം ജയ്പൂരാണ്. ഹൈക്കോടതി ജോധ്പൂരിലാണ്. ഇതൊക്കെയാണ് രാജസ്ഥാൻ്റെ ബേസിക് ഫാക്റ്റുകൾ. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ നോക്കാം. ഇപ്പോൾ രാജസ്ഥാൻ്റെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യ ഓർഗൺ ഡോണർ മെമ്മോറിയൽ സ്ഥാപിതമായത് രാജസ്ഥാനിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗൺ ഡോണർ മെമ്മോറിയൽ 2020 സ്ഥാപിതമായത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. എല്ലാ പൗരന്മാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തു നോക്കണം. ഇത് 2021 ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യ കാർഷിക അധിഷ്ഠിത സോളാർ പവർ പ്ലാന്റ്, ഫാം ബേസ്ഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും രാജസ്ഥാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു നോക്കുക. ഈയടുത്ത് അന്തരിച്ച ജഗന്നാഥ് പഹാഡിയ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്? ഉത്തരം രാജസ്ഥാനാണ്. ഇപ്പോൾ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയപാതയിൽ ലാൻഡിംഗ് സ്ട്രിപ്പ് നിർമ്മിതമായ എവിടെയാണ്? നിർമ്മിച്ചത് രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാനിലെ ബാർമറിലാണ് ആ ഒരു ലാൻഡിംഗ് സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാജസ്ഥാനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ. അപ്പോൾ അടുത്ത ചോദ്യം, 2020 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഇപ്പോൾ IPL നടക്കുകയാണ്. അപ്പോൾ IPL നടക്കുന്ന സമയത്ത് തന്നെ 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിലായിട്ട് 10,000 റൺസ് പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന ഒരു നേട്ടം അല്ലെങ്കിൽ റെക്കോർഡ് നേടിയ വ്യക്തിയാണ് വിരാട് കോഹ്ലി. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ഓർത്തു നോക്കണം. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം 10,000 റൺസ് തികയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ വിരാട് കോഹ്ലിയാണ് ഇപ്പോൾ 2020 10,000 റൺസ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരൻ. അപ്പോൾ IPL റൺ വേട്ട നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് വിരാട് കോഹ്ലിയാണെന്ന് ഓർത്തു നോക്കുക. ഇനി പറയാനുള്ളത്, ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 10,000 റൺസ് നേടുന്ന അഞ്ചാമത്തെ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കണം. അഞ്ചാമത് ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ഇനി മറ്റ് താരങ്ങൾ, അതായത് 2020 ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന് ചോദിച്ചാൽ അത് ക്രിസ് ഗെയിലാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമ്മൾ മുൻപ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്രിസ് ഗെയിലെ ഏകദേശം 14,261 റൺസ് ആണ് ക്രിസ് ഗെയിലിൻ്റെ പേരിലുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളതും വെസ്റ്റ് ഇൻഡീസ് താരം തന്നെയാണ് കീറോൺ പൊള്ളാർഡ്. അപ്പോൾ കീറോൺ പൊള്ളാർഡാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന് 11,157 റൺസാണ്. ഇനി നാലാം സ്ഥാനത്ത് വരുന്ന താരം ഷൊയ്ബ് മാലിക്കാണ്. ഇപ്പോൾ ഷൊയ്ബ് മാലിക്കാണ് നാലാം സ്ഥാനത്ത് വരുന്നത്, 10,000+ റൺസ് ഉണ്ട്. ഇനി നാലാം സ്ഥാനത്ത് വരുന്നത് ഡേവിഡ് വാർണറാണ്. അപ്പോൾ ഡേവിഡ് വാർണറാണ് നാലാം സ്ഥാനത്ത്. ഇനിയിപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ വിരാട് കോഹ്ലി വന്നിട്ടുള്ളത്. അങ്ങനെ അഞ്ച് താരങ്ങളാണ് ഇപ്പോൾ 10,000 റൺസ് 2020 ലോക 2020 മറികടന്ന 10,000 റൺസ് നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കാം. ഇപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാലത് വിരാട് കോഹ്ലിയാണ്. അപ്പോൾ രണ്ട് കാര്യം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേതൊന്നും ഒന്ന് ഓർത്തു നോക്കണം, ഇന്ത്യക്കാരനും ഓർത്തു നോക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, ലോക നാവിക ദിനം വേൾഡ് മാരി ടൈം ഡേ 2021 വർഷം ഏത് ദിവസമാണ്? അപ്പോൾ ലോക നാവിക ദിനം അല്ലെങ്കിൽ വേൾഡ് മാരി ടൈം ഡേ 2021 വർഷം ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ 30. ഇന്ന് സെപ്റ്റംബർ 30 ഈ വർഷം ലോക നാവിക ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ അവസാന വ്യാഴാഴ്ചയാണ് ലോക നാവിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓർത്തു നോക്കുക, സെപ്റ്റംബർ മാസത്തിലെ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് ഓർത്തു നോക്കണം. ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് വേൾഡ് മാരി ടൈം ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ 2021 വർഷം നോക്കുകയാണെങ്കിൽ അത് വരുന്നത് ഈ സെപ്റ്റംബർ 30. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക.
അപ്പോൾ ഇനി പറയാനുള്ളത് ഈ വർഷത്തെ മാരിടൈം ദിനത്തിൻ്റെ സന്ദേശമാണ് തീം ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഇതുവരെ അത് ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മാരിടൈം ദിനത്തിൻ്റെ ഈ വർഷത്തെ തീമാണ് സീ ഫെയറേഴ്സ് അറ്റ് ദി കോർ ഓഫ് ഷിപ്പിംഗ്സ് ഫ്യൂച്ചർ. അപ്പോൾ ഓർത്ത് പോവുക, സീ ഫെയറേഴ്സ് അറ്റ് ദ കോർ ഓഫ് ഷിപ്പിംഗ്സ് ഫ്യൂച്ചർ എന്നതാണ് ഈ വർഷത്തെ തീം, 2021 വർഷത്തിലെ തീം. ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം, രാജ്യാന്തര തർജ്ജമ ദിനം, ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ എന്നാണ് ഇപ്പോൾ രാജ്യാന്തര തർജ്ജമ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ന് സെപ്റ്റംബർ 30 അപ്പോൾ ആ ഒരു ദിനം ഒന്ന് ഓർത്ത് വെക്കോ. അത് UN നേതൃത്വത്തിൽ ആചരിക്കുന്ന മറ്റൊരു ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പോൾ രാജ്യാന്തര തർജ്ജമ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ 2017 May 24 ഈ ഒരു ദിനത്തെ സംബന്ധിച്ചിട്ടുള്ള UN ജനറൽ അസംബ്ലിയിലെ പ്രഖ്യാപനം നടന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം അതിൽ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ സെപ്റ്റംബർ 30 ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനകത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ തുരങ്കം ഏത് സംസ്ഥാനത്താണ് 2021 പൂർത്തിയായത്? ബഹിരാകാശ പരിശീലനം നേടാത്ത സാധാരണക്കാരായ 4 ഉൾപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് സ്പേസ് എക്സ് നടത്തിയ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനം ആരംഭിച്ചതിൻ്റെ 8 വാർഷികമാണ് ഈ വർഷം 2021 ആചരിച്ചത്. 2021 സെപ്റ്റംബർ 1 ഏത് രാജ്യമാണ് ട്രെയിനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈല് വിക്ഷേപണം നടത്തിയത്? അന്താരാഷ്ട്ര തുല്യ വേതന ദിനം, ഇൻ്റർനാഷണൽ ഈക്വൽ പേ ഡേ ഏത് ദിവസമാണ്? അപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി സെപ്റ്റംബർ 1 കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമായി. ഇപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മൾ സെപ്റ്റംബർ 1 കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസത്തിലെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് MCQ വീഡിയോ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ആ MCQ വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് വരുന്ന ഇനി വരുന്ന പരീക്ഷയ്ക്ക് എന്തായാലും സെപ്റ്റംബർ 1 കറണ്ട് അഫയേഴ്സ് ഉണ്ടാകില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന, അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ സെപ്റ്റംബർ 1 കറണ്ട് അഫയേഴ്സ് കൂടി തയ്യാറെടുപ്പ് നടക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സ് തയ്യാറാക്കി തന്നെ പോകണം. കാരണം MCQ വീഡിയോയിൽ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാറ്റിക് GK ടോപ്പിക് ഒന്നും ഉണ്ടാവില്ല. ആ ഇപ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രമേ MCQയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടത് കാണുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.